വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലറ്റിക്സ് ഞങ്ങളുടെ മേജറായിട്ടുള്ള ക്ലയൻസും ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള ക്ലയൻസും ചെയ്യുന്നത് ഞങ്ങളുടെ ട്രിപ്പിൾ സ്വിങ് ഡെലിവറി എന്നുള്ളൊരു റെക്കമെൻ്റേഷൻസിൻ്റെ ഒരു പാക്കേജാണ് ഈ പാക്കേജിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ പുതുതായിട്ട് ചാനലിൽ വ്യൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഈ ഈ റെക്കമെൻഡേഷൻസ് ഞങ്ങൾ നൽകുന്നത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേ വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഒരു പലപ്പോഴും ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഡേയ്സിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള റെക്കമെൻ്റേഷൻസാണ് ഞങ്ങളിതിൽ നൽകുന്നത് അതിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച സ്റ്റോക്ക് വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുകയും ഒരു ട്വൽവ് ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജിലൊക്കെ പ്രോഫിറ്റ് വരുമ്പോൾ ആ സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന മെത്തേഡാണ് ഈ സ്വിങ് ഡെലിവറി എന്ന് പറയുന്നത് കഴിഞ്ഞ ഈ റെക്കമെൻഡേഷൻസ് ഞങ്ങളുടെ ഒരു ട്രിപ്പിൾ സ്വിങ് ഡെലിവറി എന്നുള്ളൊരു പാക്കേജ് ആയിട്ടാണ് ഞങ്ങളതിനെ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത് ആ റെക്കമെൻഡേഷൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ കോവിഡ് നയൻറ്റീൻ്റെ ഈ പീരീഡിൽ നമ്മുടെ യൂട്യൂബ് ആയിട്ടുള്ള എല്ലാവർക്കും കുറച്ച് പ്രോഫിറ്റ് ലഭിക്കാവുന്ന രീതിയിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് എന്നുള്ള സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീനാഥ് ട്രാൻസ്പോർട്ട് ഫിനാൻസിൻ്റെ ചാ ചാർട്ടാണ് ഈ ചാർട്ടിൽ നമുക്ക് കാണാം ഞങ്ങൾ ഈ സ്റ്റോക്കിൽ എൻറ്റർ ചെയ്തിരുന്നത് എയ്ത്ത് ജൂണിലാണ് അതായത് കഴിഞ്ഞ മാസം എയ്ത്തിന് ഞങ്ങൾ എൻറ്റർ ചെയ്തിരുന്നത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവിലാണ് ഈ സ്റ്റോക്കിൽ ഞങ്ങൾ എൻറ്റർ ചെയ്തിരുന്നത് സ്റ്റോക്കിൽ എൻറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്ക് ബൈ ചെയ്യുകയും നമ്മളത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത് അതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് സെവൻ എയ്റ്റി എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഉള്ളത് ഞങ്ങൾക്കൊരു നയൻറ്റീൻ പെർസെൻറ്റേജോളം പ്രോഫിറ്റ് നേടാനായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് സാധിക്കേണ്ടായി ഓൾമോസ്റ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ ഡേയ്സിനുള്ളിൽ തന്നെ ഒരു നയൻറ്റീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നേടാനായിട്ടും ആ സ്റ്റോക്ക് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഈ സ്വിങ് ഡെലിവറി എന്നുള്ള രീതിയിൽ പറയുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രേഡിങ്ങിലുള്ള റിസ്ക് അന്ന് തന്നെ നമുക്ക് പൊസിഷൻസ് എക്സിറ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും നമ്മൾ മാർജിൻസ് ഉപയോഗിക്കുന്നുണ്ടാവും ബ്രോക്കേഴ്സ് തരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു റിസ്ക് നമുക്കുണ്ട് കാരണം അന്ന് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ സ്റ്റോക്ക് ഞങ്ങൾ ഇപ്പോൾ ഈ സ്റ്റോക്കിനെ തന്നെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത് ബൈ ബിലോ സിക്സ് ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് എന്നാണ് അതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് കാണാം അതിൽ സ്റ്റോക്കിലൊരു ഒരു സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വരെയൊക്കെയുള്ള ഒരു കറക്ഷൻ നമുക്ക് കാണാം അപ്പോൾ ബൈ ബിലോ എന്ന് പറയുമ്പോൾ നമുക്കതോ ഒന്നോ രണ്ടോ ലെവലിലായിട്ട് താഴെ ലെവലിൽ വാങ്ങിയതിന് ശേഷം നമ്മളൊരു സെവൻ എയ്റ്റി ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഞങ്ങളൊരു നയൻറ്റീൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് പറയുന്നത് എന്നുണ്ടെങ്കിലും അതിൽ താഴെ ലെവലിൽ എൻ്റർ ചെയ്തവർക്ക് മോർ ദാൻ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഈവൻ ഒരു കറക്ഷൻ്റെ സമയം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമുക്കറിയാം മാർക്കറ്റിൽ എപ്പോഴും കറക്ഷൻസ് ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പീരീഡിൽ നമുക്ക് ആ സ്റ്റോക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ താഴെ ലെവലിൽ കുറച്ചുകൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മെത്തേഡ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ കാണുന്നത് ഇപ്പോൾ കാണുന്ന ഇപ്പോൾ കാണുന്ന ഈ ഡാറ്റയിൽ നിങ്ങൾ കാണുന്നത് ഒരു ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് ലൈവായിട്ട് ഈ സ്റ്റോക്കിൽ ബൈ ചെയ്യുകയും അതുപോലെ തന്നെ എന്നിട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്ത പി എൻഡൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റിലുള്ള ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത് നമുക്കതിൽ കാണാം ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് അദ്ദേഹം വാങ്ങിയിരുന്നത് ഫൈവ് ഹൺഡ്രഡ് ക്വാണ്ടിറ്റിയാണ് വാങ്ങിയിരുന്നത് അതിനുശേഷം അദ്ദേഹം വാങ്ങിയിരിക്കുന്ന റേറ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ആണ് നമുക്ക് ഇതിൽ കാണാം സെൽ റേറ്റ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിക്ക് അദ്ദേഹം പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അത് നമുക്ക് കാണാം ട്വൻറ്റി വൺ ആണ് ഹോൾഡിംഗ് പീരീഡ് അത് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്ന് നമ്മൾ വിൽക്കുന്ന ആ ഡേറ്റ് വരെ എത്ര ദിവസം കൊണ്ട് എത്ര ദിവസം നമ്മൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ട്വൻറ്റി വൺ ഡേയ്സ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബൈ ചെയ്തിരുന്ന വാല്യൂ ത്രീ ലാക്ക് ട്വൻ്റി സിക്സ് തൗസൻഡ് സിക്സ് സിക്സ്റ്റി വൺ അതായത് ഒരു ത്രീ ലാക്ക് ട്വൻറ്റി സെവൻ തൗസൻഡ് ഡോളർ റുപ്പീസിനാണ് ഇത് വാങ്ങിയിരുന്നത് അതിന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് റിയലൈസ് ചെയ്ത പ്രോഫിറ്റാണ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് സിക്സ് ഫോർട്ടി വൺ എന്നുള്ളത് അതായത് അദ്ദേഹം ഈ ഒരു സ്റ്റോക്ക് ഫൈവ് ഹൺഡ്രഡ് സ്റ്റോക്സ് വാങ്ങി വിറ്റപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫിഫ്റ്റി ത്രീ തൗസൻഡിൻ്റെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫിഫ്റ്റി ത്രീ തൗസൻഡിൻ്റെ പ്രോഫിറ്റ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പേ ഔട്ട് എടുക്കാൻ സാധിക്കും അതാണ് നമ്മുടെ ഈ മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമുക്കറിയാം ഈ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് ഒരു ഫിഫ്റ്റി ത്രീ തൗസൻഡ് പ്രോഫിറ്റ് ഇപ്പോൾ അതിൽ തന്നെ ബ്രോക്കറേജോ അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റി തൗസൻഡ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പേ എടുത്ത് ആ പ്രോഫിറ്റ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാം അല്ലായെന്നുണ്ടെങ്കിൽ ഇതുകൂടെ കൂട്ടി അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അടുത്തൊരു സിംഗ് ഡെലിവറി റെക്കമെൻ്റേഷനിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ളൊരു മെത്തേഡിലാണ് ഈ ഈ ഈ ട്രിപ്പിൾ സിങ് ഡെലിവറി എന്നുള്ള റെക്കമെൻഡേഷൻസ് ചെയ്യുന്നത് പലപ്പോഴും പലപ്പോഴും ഇതുപോലെയുള്ള നമ്മുടെ ടാർഗറ്റ്സ് ഇപ്പോൾ ഈ സ്റ്റോക്കിന് നമ്മളൊരു ഇത്രയും ഒരു നയൻറ്റീൻ പെർസെൻറ്റേജിൻ്റെ ടാർഗറ്റ് സാധാരണ ഒരു ട്വൽവ് തേർട്ടീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉള്ള ടാർഗറ്റ്സ് ആയിരിക്കും പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഒരു ബീറ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള മാർക്കറ്റിൽ ഒരു റീബൗണ്ട് ചെയ്യുമ്പോൾ ഈവൻ ഒരു നയൻറ്റീൻ പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ടെക്നിക്കലി നമ്മൾ ഫിക്സ് ചെയ്യുന്ന ടാർഗറ്റാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ അത്രയും ഫിക്സ് ചെയ്തിരുന്നത് നമുക്ക് എപ്പോഴും ഇതുപോലെയുള്ള മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് റാലി ചെയ്തു വരുമ്പോൾ നമ്മളിപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതും വളരെ ആണ് നമ്മൾ സ്റ്റോക്കിൻ്റെ എൻട്രി ലെവൽ പോലെ തന്നെ ആണ് ആ സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ആ ടാർഗറ്റിൽ ബുക്ക് ചെയ്യുക എന്നുള്ളത് കാരണം ആ സ്റ്റോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടെക്നിക്കലി ഒരു റെസിസ്റ്റൻസ് ഉള്ള ഏരിയയിലായിരിക്കും നമ്മൾ പലപ്പോഴും ആ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ ടാർഗറ്റിൽ എത്തുമ്പോൾ നമുക്ക് പല ക്ലയൻസും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്ന ഒരു കാര്യമാണ് അവർ പലരും ഇത്രയും സ്പീഡിൽ ആ സ്റ്റോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വിൽക്കാൻ മടിക്കുക എന്നുള്ളത് കാരണം പലർക്കും അങ്ങനെ ഇനിയും ആ ആ സ്പീഡിൽ തന്നെ സ്റ്റോക്ക് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു 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 ചിന്ത ഉണ്ടാകും അതിനെയാണ് നമ്മളെപ്പോഴും മാർക്കറ്റിൽ പറയുന്നത് ഗ്രീഡ് ആൻഡ് ഫിയർ ആണ് മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇനീഷ്യലി മാർക്കറ്റിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ആ സെല്ലിൻ്റെ ടാർഗറ്റ് ലെവലിൽ എത്തുമ്പോൾ ഒരു ഗ്രീഡ് എന്നുള്ള ഒരു കാര്യമായിരിക്കും നമ്മളെ നയിക്കുന്നത് അപ്പോൾ മാർക്കറ്റിനെപ്പോഴും നയിക്കുന്നത് ഗ്രീഡ് ആൻഡ് ഫിയർ ആണ് അവിടെ നമ്മൾ ടാഗറ്റ്സിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പഠിക്കണം അത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും മാർക്കറ്റിലേക്ക് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിൽക്കാനായിട്ട് എളുപ്പം അതിന് ശേഷം പിന്നീട് താഴ്ന്നു തുടങ്ങിയതിന് ശേഷം വിൽക്കുമ്പോൾ വീണ്ടും വളരെ താഴെ ആയിരിക്കും വിറ്റ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഈ പ്രൊഫഷണലായിട്ടുള്ള എല്ലാ എല്ലാ ട്രേഡേഴ്സും അതുപോലെ തന്നെ ഒക്കെ വിൽക്കുന്നത് അപ്പോൾ നമ്മൾ വിറ്റതിന് ശേഷം ആ സ്റ്റോക്ക് പത്ത് രൂപ ഇരുപത് രൂപ കയറിപ്പോയാൽ അതിനെപ്പറ്റി നമ്മൾ ബോതറിയേ പോലും വേണ്ട നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെടുക്കാനും അത് ഹാപ്പിയായിട്ട് നമ്മളെടുക്കാനും അതിന് ശേഷം ആ സ്റ്റോക്ക് കുറച്ചുകൂടെ കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ചിരിച്ചുകൊണ്ട് കണ്ടിരിക്കാനും ഉള്ള ഒരു ഒരു രീതിയിലേക്ക് നമ്മൾ മാർക്കറ്റിൻ്റെ ആ ആ അഗ്രീഡ് ഫാക്ടറിൻ്റെ ഉള്ളിലേക്ക് വീഴാതെ മാറി നിൽക്കാനായിട്ട് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രോഫിറ്റ്സ് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ സാധിക്കും അപ്പോൾ മാർക്കറ്റിലെ ഒരു സ്റ്റോക്ക് നമുക്കിപ്പോൾ ഒരു സിക്സ് ഫിഫ്റ്റി ഫൈവിന് എൻ്റർ ചെയ്ത സ്റ്റോക്ക് വീണ്ടും സെവൻ ഹൺഡ്രഡോ അല്ലെങ്കിൽ സെവൻ ഫിഫ്റ്റിയോ സെവൻ എയ്റ്റിയൊക്കെ പോയിട്ട് വീണ്ടും തിരിച്ച് സിക്സ് ഫിഫ്റ്റി വരുന്നത് കണ്ടിരുന്നാൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ല അല്ലേ നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ പ്രോഫിറ്റ് കണ്ടുവോ എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് ആ കൃത്യം ടാർഗറ്റ്സിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ഒരു പക്ഷേ നമുക്കൊരു കുറേ കൂടി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് എങ്കിലും ബുക്ക് ചെയ്യുക ഫസ്റ്റ് ആകില്ല അതിന് ശേഷം കുറച്ച് സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഹൈ ലെവൽസിൽ വിൽക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു പ്രൊഫഷണൽ മെത്തേഡായിട്ട് കാണാം പക്ഷേ നമ്മളെല്ലാ സ്റ്റോക്കുകളും പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് ഹൈ ലെവൽസിൽ കണ്ട് അതിന് ശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും കോസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത കോസ്റ്റിലേക്ക് വരുന്നത് കൊണ്ടൊരു കാര്യവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ ടാർഗറ്റ്സിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ഒരു മടി കാണിക്കരുത് അസമയം നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്റ്റോക്കിൻ്റെ ഫ്ലക്ച്വേഷനെ പറ്റി അധികം ബോധേടമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ വിൽക്കണമെന്നില്ല പക്ഷേ ലോ ലോങ് ടൈം ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ യാതൊരുവിധ സെൻറ്റിമെൻസും ഒരു സ്റ്റോക്കിനോട് ഉണ്ടാവരുത് നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ചിരിച്ച് എഴുന്നിട്ട് പോകാനുള്ള ഒരു നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്ക വളരെ അത്യാവശ്യമാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിൻ്റെ ഉദാഹരണം ഒരുപക്ഷെ നമ്മുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സിൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ലൈവായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് ഫണ്ടമെൻ്റലി വളരെ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ ഈ കോവിഡ് നയൻറ്റീൻ്റെ ഒരു ഈ ക്രൈസിസ് മൂലം കറക്റ്റ് ചെയ്ത് വന്നതാണ് അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിന് വളരെ നല്ലൊരു എൻട്രി ലെവലാണ് എടുത്തിരുന്നത് അങ്ങനെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു അതിൽ കുറേയധികം പേര് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ക്ലയൻസിനും എല്ലാം കുറേയധികം പ്രോഫിറ്റ്സ് പലർക്കും ഒരു ഫിഫ്റ്റി തൗസൻഡോളൊക്കെ പ്രോഫിറ്റ് ഈ സ്റ്റോക്കിൽ ലഭിച്ചു എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുകയുണ്ടായി എന്തായാലും എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് നന്ദി കൂടെ പറയട്ടെ ഞാൻ ഈ അവസരത്തിൽ അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ബുക്ക് ചെയ്തൊരു സ്റ്റോക്കാണ് പോളിമെഡ് എന്നുള്ള സ്റ്റോക്ക് ഈ സ്റ്റോക്ക് ഞങ്ങൾ എൻറ്റർ ചെയ്തിരുന്നത് ഫസ്റ്റ് ജൂണിനാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെന്നിലാണ് ഞങ്ങൾ എൻറ്റർ ചെയ്തിരുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ടെൻത്ത് ജൂലൈയിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ലെവലിലാണ് ഞങ്ങൾ ഇതിൽ ടാർഗറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്നത് ആ ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു തേർട്ടീൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് പോളിമെഡ് മെഡിൽ ഞങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മൾ പോളിമെഡിൻ്റെ ചാർട്ടാണ് ഈ ചാർട്ടിൽ നമുക്കൊരു ഒരു ട്രിപ്പിൾ സിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ എങ്ങനെയാണ് നമ്മളത് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞങ്ങൾ ഈ സ്റ്റോക്കിന് ഞങ്ങൾ എൻട്രി ചെയ്യാൻ പറഞ്ഞിരുന്നത് ബൈ ബിലോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്നുള്ളൊരു ലെവലായിരുന്നു അപ്പോൾ ആ സ്റ്റോക്ക് ഞങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് പറഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം ഈ സ്റ്റോക്ക് ഒരു കറക്ഷനിലൂടെ കടന്നുപോയത് അതായത് ഫസ്റ്റ് ജൂണിൽ നമ്മൾ എൻറ്റർ ചെയ്തതിന് ശേഷം നയൻത്ത് ജൂൺ ആയപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ എന്നുള്ളൊരു ലോ സെറ്റ് ചെയ്യുകയുണ്ടായി നമുക്ക് അത് ചാർട്ടിൽ കാണാൻ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഈ സ്റ്റോക്കിനെ ഫസ്റ്റ് ലെവലിൽ ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെന്നിലാണ് എൻറ്റർ ചെയ്തതെന്നുണ്ടെങ്കിലും ഒരു ടു എയ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ടു നയൻറ്റി ലെവലിലൊക്കെ വീണ്ടും ഒരു കുറച്ചുകൂടി സ്റ്റോക്കിൽ ആഡ് ചെയ്തിട്ടുള്ള ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മളൊരു സ്റ്റോക്കിനെ ആഡ് ചെയ്യേണ്ടത് കാരണം ഒന്നോ രണ്ടോ ലെവലിൽ മാർക്കറ്റ് വളരെ സ്പീഡിൽ പോകാത്ത ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ബേസ്ഡ് അല്ലാത്തൊരു ആണെന്നുണ്ടെങ്കിൽ ബൈ ബിലോ എന്നുള്ള ആ ലെവലിൽ ഒരു ത്രീ ഹൺഡ്രഡിന് താഴെ നമ്മൾ ആ സ്റ്റോക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ആ സ്റ്റോക്ക് പതുക്കെ മൂവ് ചെയ്ത് വീണ്ടും കഴിഞ്ഞ കഴിഞ്ഞ വീക്കിലൊരു വളരെ വളരെ ഷാർപ്പായിട്ടൊരു മൂവ്മെൻറ്റോട് കൂടി ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിലേക്ക് വന്നപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ചെയ്യുകയാണ് അപ്പോൾ മോർ ദാൻ തേർട്ടീൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ളതാണ് ഒരു റെക്കമെൻ്റേഷനും അതിൽ നമ്മൾ നമ്മുടെ റെക്കമെൻഡേഷൻ ലഭിച്ചുകഴിഞ്ഞാൽ ഒരു ക്ലയൻസും അവരുടെ കൂടെ ഒരു അവർ അവരുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് പല ലെവൽസിലായിട്ടായിരിക്കും പലപ്പോഴും നല്ല സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്നത് അതിന് ശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വൺ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരാൾ ഈ സ്റ്റോക്കിൽ നമുക്കറിയാം ഈ സ്റ്റോക്കിൻ്റെ ബൈ റേറ്റ് ബയിങ് റേറ്റ് ഒരു വൺ ലാക്ക് റുപ്പീസിന് വാങ്ങുമ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെന്നിന് വാങ്ങുകയാണെങ്കിൽ ത്രീ ട്വൻറ്റി ടു റുപ്പീസ് ത്രീ ട്വൻറ്റി ടു ഷെയേഴ്സ് അദ്ദേഹത്തിന് ഈ റേറ്റിൽ വാങ്ങാനായിട്ട് സാധിക്കും അതിന് ശേഷം ചെയ്യുന്നത് നമ്മൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്കാണ് ആ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിക്ക് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി നമ്മുടെ കയ്യിലുള്ളത് സ്റ്റോക്കുകൾ ത്രീ ഹണ്ട്രഡ് ട്വൻറ്റി ടു സ്റ്റോക്ക്സ് ഉണ്ട് അത് ത്രീ ഫിഫ്റ്റിക്ക് വിൽക്കുമ്പോൾ നമുക്ക് വൺ ലാക്ക് ട്വൽവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് നമുക്ക് ആ സെല്ലിൽ നിന്ന് റീവലൈസ് ചെയ്യുന്നത് അതിൽ കുറച്ച് ബ്രോക്കറേജോ അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ പോകും അതിന് അപ്പോൾ നമുക്ക് നെറ്റ് നമ്മളിതിൽ നമ്മൾ ബയിങ് റേറ്റും സെല്ലിങ് റേറ്റും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ആ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് ട്വൽവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് അതായത് നമുക്ക് നമുക്ക് ഇതിൽ വരുന്ന എല്ലാ എക്സ്പെൻസുകളും മീറ്റ് ചെയ്തതിന് ശേഷവും ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് നമുക്ക് ബാങ്കിലേക്ക് പേ ഔട്ട് എടുക്കാവുന്ന രീതിയിലുള്ളതാണ് ഈ റെക്കമെൻഡേഷൻ അതായത് നമ്മളിപ്പോഴും അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ട്വൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലഭിച്ചാലാണ് അല്ലെങ്കിൽ ഒരു തേർട്ടീൻ പെർസെൻറ്റേജൊക്കെ പ്രോഫിറ്റ് ലഭിച്ചാലാണ് നമ്മളൊരു ഷോർട്ട് ടൈം റെക്കമെൻഡേഷൻ വിൽക്കുമ്പോഴാണ് നമുക്കൊരു പ്രോഫിറ്റ് ലഭിക്കുന്നത് റിയലായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ നമുക്ക് നമ്മുടെ ഹോൾഡിംഗ് അക്കൗണ്ടിലൊരു ത്രീ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫോർ പെർസെൻറ്റേജ് ഒക്കെ പ്രോഫിറ്റ് കാണുമ്പോഴത്തന്നെ നമ്മൾ ആ സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ പല കോസ്റ്റുകളും ഒരു ടു പെർസെൻറ്റേജുകളും ഒക്കെ കോസ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ആയിരിക്കും അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒരു സ്റ്റോക്കുകളും ഒരു ട്വൽവ് പെർസെൻറ്റേജിലെങ്കിലും പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിൽക്കുകയാണെങ്കിലാണ് നമുക്കതൊരു ഇയർ എൻഡിൽ നമുക്കൊരു നല്ലൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് ഈ പ്രോഫിറ്റ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ട്രേഡ്സ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കോസ്റ്റുകൾ കഴിഞ്ഞ ഒരു പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് വരണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഓരോ ട്രേഡ്സും ഞങ്ങൾ ഒരു ട്വൽവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് എങ്കിലും മിനിമം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾ അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്റ്റോക്കിൽ എൻറ്റർ ചെയ്യാറുള്ളത് ഒരുപക്ഷെ മാക്കിൻ്റെ ഒരു കറക്ഷൻ പീരീഡ് ഉണ്ടെങ്കിൽ കുറച്ച് പീരീഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ നമുക്കത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള സാധിക്കുന്ന രീതിയിലുള്ള ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്സ് ആയിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ എല്ലാ വർഷവും ദീപാവലി പി ദീപാവലി പീരീഡിൽ ഞങ്ങളൊരു മൂന്ന് റെക്കമെൻഡേഷൻസ് മുഹൂർത്ത് പിക്ക് ആയിട്ട് കൊടുക്കാറുണ്ട് അത് അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്ന ഒരു സ്റ്റോക്കാണ് എസ്കോട്ട്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ ഈ ഞങ്ങളൊരു നോർമലി നമുക്കൊരു ഫിഫ്റ്റി ടു വീക്സിലാണ് ഈ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ഞങ്ങൾ നൽകുന്നത് ഓൾമോസ്റ്റ് എല്ലാ മൺഡേ ആണ് ഞങ്ങൾ നൽകുന്നത് അതിന് ശേഷം ഇതുപോലെ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഫിഫ്റ്റി ടു സ്റ്റോക്സ് ഉള്ള ഒരു ഒരു വർഷത്തിൽ ലഭിക്കും അതുപോലെ പിന്നീട് നമ്മൾ പല സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഈ ദീപാവലിക്ക് ഞങ്ങൾ നോർമലി ഒരു ത്രീ റെക്കമെൻ്റേഷൻസ് നൽകാറുണ്ട് അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന റെക്കമെൻഡേഷനാണ് എസ്കോട്ട്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ ഈ സ്റ്റോക്കിൽ എൻറ്റർ ചെയ്തിരുന്നത് ഇപ്പോൾ കാണുന്നത് എസ്കോട്ട്സിൻ്റെ ചാർട്ടാണ് എസ്കോട്ട്സിൻ്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ ട്വൻറ്റി ഫിഫ്ത് ഒക്ടോബറിന് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് സിക്സ് തേർട്ടി ഫൈവിനാണ് അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ വീക്കിലാണ് എസ്കോട്ട്സ് സെവൻത്ത് ജൂലൈക്ക് നമ്മുടെ തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഈ സ്റ്റോക്കിൽ എസ്കോട്ട്സ് എന്ന സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഇത്രയും ഒരു ക്രൈസിസ് പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ പോലും നമുക്കതിനകത്തൊരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എയ്റ്റ് മന്ത്സിൽ എസ്കോട്ട്സിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് അപ്പോൾ എസ്കോട്ട്സ് എന്നുള്ള അതുപോലെയുള്ള ഫണ്ടമെൻ്റലി വളരെ നല്ല സ്റ്റോക്കുകളും അതുപോലെ ആ പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളെ എൻ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഒരു വലിയൊരു ആഡ് ആയിട്ടുള്ള ടൈമിങ്ങിൽ പോലും നമുക്കിതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ആ ഒരു പ്രോഫിറ്റ് നമുക്ക് നമുക്കെടുത്ത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇപ്പോൾ നമുക്ക് പല സ്റ്റോക്കുകളും വളരെ താഴെ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിനുപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു റിയലി ഒരു വലിയ കാര്യമായിരിക്കും നമുക്ക് കാരണം അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റിനും ഒരുപക്ഷെ നമുക്ക് അത്രയും തന്നെ ഒരു പ്രോഫിറ്റൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ലഭിച്ചേക്കാം നമ്മൾ ആ ഈ എസ്കോട്ട്സിൻ്റെ കൂടെ നമുക്ക് ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫറൻസ് പുതിയ മാർക്കറ്റിലേക്ക് പുതിയതായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കേസ് സ്റ്റഡി പോലെ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു വൺ ലാക്ക് ആണ് എസ്കോട്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ ഒരു ഒരു കേസ് സ്റ്റഡിയാണ് നമുക്കൊരു ബൈയിങ് റേറ്റ് സിക്സ് തേർട്ടി ഫൈവ് ആണ് അപ്പോൾ നമുക്കൊരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ സ്റ്റോക്സ് നമുക്ക് ഈ വൺ ലാക്ക് ഉപയോഗിച്ച് വൺ ലാക്ക് കൊണ്ട് വാങ്ങാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ സെൽ ചെയ്യുന്ന റേറ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അപ്പോൾ നമുക്ക് ഇതിന്ന് ടോട്ടലി നമ്മളൊരു വൺ ഫിഫ്റ്റി സെവൻ സ്റ്റോക്സ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡിന് വിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു വൺ ലാക്ക് സെവൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് എമൗണ്ട് റിയലൈസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് സെവൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഒരു കോസ്റ്റുകളെല്ലാം കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒരു സെവൻറ്റി തൗസൻഡിൻ്റെ പ്രോഫിറ്റാണ് നമ്മുടെ ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ആ എമൗണ്ടിൽ ഈ സെവൻറ്റി തൗസൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് പേവോട്ടായിട്ട് എടുക്കാൻ സാധിക്കും ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു നമുക്കറിയാം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു അതാണ് റിയൽ ആയിട്ടുള്ള പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബെനഫിറ്റ് നമുക്കൊരു നമുക്ക് പല പല നല്ല സ്റ്റോക്കുകളിലും ഇതുപോലെയുള്ള സമയങ്ങളിൽ പ്രോഫിറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അത് പ്ലേ ഔട്ട് എടുക്കാൻ സാധിക്കും അതുപോലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് സിഞ്ചൻ ഇൻ്റർനാഷണൽ കഴിഞ്ഞ ദിവസം ഞങ്ങളതിൽ ഞങ്ങൾ ആ സ്റ്റോക്ക് എൻറ്റർ ചെയ്തിരുന്നത് മെയ് ട്വൻറ്റി സെക്കൻഡിന് ത്രീ സിക്സ്റ്റി ഫൈവ് ലെവലിലാണ് ഞങ്ങളതിൽ എൻ്റർ ചെയ്തിരുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് ആഗറ്റ് അച്ചീവ് ചെയ്തിരുന്നത് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സെക്കൻഡ് ആഗറ്റ് ഫോർ ഫിഫ്റ്റിയിൽ അച്ചീവ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഞങ്ങൾക്ക് സിഞ്ചൻ ഇൻ്റർനാഷണലിൽ നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുണ്ടായി നമ്മൾക്ക് കഴിഞ്ഞ ഈ കഴിഞ്ഞ മൂന്നോ നാലു മാസം കൊണ്ട് ഞങ്ങൾ കുറേയധികം സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ട് നമുക്ക് പല നമുക്കറിയാം പല പല സമയങ്ങളിലും പല സെക്ടറുകളും പല ഇൻഡസ്ട്രികളൊക്കെ ആയിരിക്കും പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ സ്റ്റോക്കുകളെയും സെക്ടറുകളെയൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നോർമലി മാർക്കറ്റ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഏതാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മൂന്നോ നാലോ മാസം മാർക്കറ്റിൻ്റെ ഏറ്റവും മോശം പീരീഡ് ആണെങ്കിലും ഞങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത പ്രോഫിറ്റിൻ്റെ ആ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കറിയാം ടാറ്റ ടാറ്റ കെമിക്കൽ ഇപ്ക ലാബ് സിപ്ല വിനാദി ഓർഗാനിസ് റിലാക്സോ സിൻജൻ ഇൻ്റർനാഷണൽ ജെ ബി ക്യാം ഫാം അതുപോലെ ഇന്ത്യ സിമെൻറ്റ്സ് പോളിമെഡ് ട്രാൻസ്പോർ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് ട്രെൻഡ് അങ്ങനെയുള്ള എല്ലാ സ്റ്റോക്കുകളും ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ സ്വിങ് ഡെലിവറി റെക്കമെൻഡേഷനിലൂടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് ആ സ്റ്റോക്കുകളിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തൊരു ക്ലയൻറ്റെ സംബന്ധിച്ചിടത്തോളം ഒരു ടു ലാക്ക് ട്വന്റി ത്രീ തൗസൻഡോളം പ്രോഫിറ്റ് ഈ പീരീഡിൽ തന്നെ ഈ പീരീഡിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രിപ്പിൾ സിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ള ഒരു പാക്കേജിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമുക്കറിയാം എസ്പെഷ്യലി ഇപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയ്മെൻ്റിൽ ഇരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തിരക്കുള്ള ബിസിനസ്സിലുള്ള ആളെ സംബന്ധിച്ചു ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാര്യം തന്നെയാണ് അപ്പോൾ കാരണം മണ്ടേ ഒരു റെക്കമെൻറ്റേഷൻ വരികയും അതിനുശേഷം ഞങ്ങളുടെ മൊബൈലിലുള്ള ആപ്പ് വഴി അതിനകത്തുള്ള അപ്ഡേഷൻസ് വരുമ്പോഴും അത് നമ്മൾ വാ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ നമുക്ക് വളരെ ഒരു ഒരു പ പതിനഞ്ച് മിനിറ്റ് നമുക്കൊരു വീക്കിൽ നമുക്കിതിനു മാറ്റി വച്ചാൽ പോലും നമുക്ക് ഇത് ഈ മെത്തേഡ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതൊരു അഡീഷണൽ ഇൻകമായിട്ട് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ബ്ലോക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് ജോലിക്കൊക്കെ വരികയാണെങ്കിൽ ആ സമയത്തും ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് 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 പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ എന്നുള്ളത് ഇവിടെ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെ വെറും ആണ് അല്ലെങ്കിൽ ചൂതാട്ടമാണ് എന്നായിരിക്കും പക്ഷേ ആ അത് നമുക്ക് നമ്മൾ ഒന്നും തന്നെ മനസ്സിലാക്കാതെ വളരെ ബ്ലൈൻഡായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ സ്റ്റോക്ക് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് കേട്ട് മാത്രം എടുക്കാതിരിക്കുക അതിന് രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് നമ്മൾ തന്നെ പഠിച്ച് ആ സ്റ്റോക്കുകളെ പറ്റി പഠിച്ച് ഫണ്ടമെൻ്റലി ആ സ്റ്റോക്കിൻ്റെ ടെക്നിക്കലിയൊക്കെ ഉള്ള മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക രണ്ട് നമ്മളതിന് അതിന് മെനക്കെടാതെ നമുക്ക് ആ സ്റ്റോക്ക് സെലക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള റിസർച്ച് ടീമിനെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുക ഇത് രണ്ടാണ് രണ്ടാണിതിൽ ചെയ്യേണ്ടത് അതിൽ എളുപ്പപ്പണിക്ക് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രീ മീഡിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പിലൊക്കെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അതിന് പിന്നാലെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ വലിയ ലോസുകൾ വരും അതിന് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം നമ്മൾ നമ്മുടേതായ നമ്മുടെ മണി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ അതിൻ്റെ കോസ്റ്റുകൾ നമ്മൾ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവണം ആ സ്പെൻഡ് ചെയ്യുന്ന പൈസ അതിനൊക്കെ അതിലൊക്കെ കുറേയധികം പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിലുള്ള നമുക്ക് അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി സർവീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് നേടാൻ സാധിക്കും എസ്പെഷ്യലി ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് അത് പഠിക്കാനും എസ്പെ പ്രത്യേകിച്ചും ഞങ്ങൾക്ക് കുറേ അധികം ലേഡീസ് ക്ലാൻസൊക്കെ ഇത് നമ്മൾ ചെയ്ത് നമ്മുടെ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ട് അവർ നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ റെക്കമെൻഡേഷൻസിലെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ പലരും എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പലരുടെയും ആ പ്രോഫിറ്റ് കിട്ടിയെന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് വരുമ്പോൾ നമുക്ക് വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു സമയമാണ് കാരണം ഇപ്പോഴത്തെ ഒരു പീരീഡല്ലേ നമുക്ക് പലരെയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഈ സ്റ്റോക്കിൻ്റെ ഞങ്ങളുടെ നോർമലി ഞങ്ങളുടെ ക്ലയൻസ് ഈ പാക്കേജിലേക്ക് വരുന്ന എല്ലാവരും തന്നെ ഒരു വൺ ഇയറിലെ പാക്കേജിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുക അവർക്ക് ഞങ്ങൾ നോർമലി ആ ഇയർലി ഒരു ഓഫറായിട്ട് ഞങ്ങൾ നൽകാറുള്ളതാണ് ഈ സ്റ്റോക്ക് ഈ പാക്കേജ് ട്രിപ്പ്ലെസിംഗ് ഡെലിവറി പാക്കേജ് വൺ ഇയറിലേക്ക് എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ആണ് അതിൻ്റെ കോസ്റ്റ് ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ട്വൽവ് തൗസൻഡ് വെച്ച് പേ ചെയ്യുകയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വരുന്നതാണ് പക്ഷേ ആനുവലി എടുക്കുകയാണെങ്കിൽ തേർട്ടി തൗസൻഡിന് ഈ പാക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു മൂന്ന് സ്റ്റോക്കിൻ്റെ ഒരു ട്വൽവ് തൗസൻഡിൻ്റെ കോസ്റ്റ് വരുന്ന മൂന്ന് മൂന്ന് സ്റ്റോക്ക് ഒരു മൾട്ടി ആയിട്ടുള്ള മൂന്ന് റെക്കമെൻഡേഷൻസ് കൂടെ നമുക്കിത് ഇതോടുകൂടി ലഭിക്കും അപ്പോൾ നമുക്കൊരു ഒരു ഓൾമോസ്റ്റ് ഒരു തേർട്ടി തൗസൻഡിൻ്റെ നമുക്ക് ഈ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെയും അതുപോലെ ട്വൽവ് തൗസൻഡിൻ്റെയും ആയിട്ടുള്ള രണ്ട് പാക്കുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുമ്പോൾ നമുക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു തേർട്ടി തൗസൻഡിൻ്റെ സേവിംഗ് ഉണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ സേവിങ്ങോട് കൂടിയാണ് ഈ ഓഫർ ഞങ്ങൾ നൽകുന്നത് ഈ ഓഫർ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ കൂടെ ഓപ്പൺ ആയിരിക്കും ഇത് ട്രിപ്പ് എസിങ് ഡെലിവറി റെക്കമെൻഡേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന് കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഇയറിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ മാഗി ന്യൂഡിൽസ് വേണമെന്നെൻ്റെ മകൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് വാങ്ങി വാങ്ങി വാങ്ങുകയുണ്ടായി അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് ഉണ്ടായിട്ടുള്ളൊരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരികയായിരുന്നു അപ്പോൾ ഞാൻ വന്ന് ഈ വീക്ക്ലി വീ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആ ചാർട്ട് എടുത്ത് നോക്കിയത് അപ്പോൾ അതിന് അത് അന്ന് ഉണ്ടായൊരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടോ എന്നറിയില്ല മാഗി ന്യൂഡിൽസ് അതിൽ ലെഡിൻ്റെ കണ്ടൻസ് കൂടുതലാണെന്നും അതുപോലെ തന്നെ അതിൽ ലാബലിങ് റൂൾസ് വയലേറ്റ് ചെയ്തു എന്നും ഉള്ളതുകൊണ്ട് മാഗി നൂഡിൽസിനെ ഇന്ത്യയിൽ നിരോധിക്കുകയുണ്ടായി അത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഉണ്ടായത് ആ സമയത്ത് ഈ സ്റ്റോക്ക് വലിയൊരു കറക്ഷനിലൂടെ കടന്നുപോയി ഈ മാഗി നൂഡിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിസ്റ്റഡ് കമ്പനി ആയിട്ടല്ല നെസ്ലയാണ് നെസ്ലെ നമുക്കറിയാം എഫ് എം സി ജി സെക്ടറിലുള്ള വലിയൊരു കമ്പനിയാണ് വളരെ നല്ലൊരു കമ്പനിയാണ് കുറേ അധികം നല്ല പ്രോഡക്ട്സ് ഉള്ള കമ്പനിയാണ് പക്ഷേ അവരുടെ ഒരു മോശം സമയമായിരുന്നു അത് ഒരു പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗ്ലോബലി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മാഗി എന്നുള്ളത് പക്ഷേ ഇവിടെ ഇന്ത്യയിലെ പല ഏതെങ്കിലും ഒരു പക്ഷേ ചില ബാച്ചുകളിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വ്യത്യസ്തം വന്നതുകൊണ്ടായിരിക്കും ഈ ലെഡിൻ്റെ കണ്ടൻറ്റ് ഈ പ്രോഡക്റ്റിൽ കൂടുതലാണ് എന്നുള്ളതും അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ നിന്നും വിത്ത്ഡ്രോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ഈ നെസ്ലെ എന്ന കമ്പനിക്കുണ്ടായി നമ്മളിപ്പോൾ ആ സിറ്റുവേഷൻ അത് ഉണ്ടാകുന്ന ഒരു സമയത്തെ നെസ്ലേയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ചാർട്ടിൽ നമുക്ക് നമുക്ക് കാണാം ടു തൗസൻഡ് ഫിഫ്റ്റീൻ മാർച്ച് പീരീഡിൽ സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവിലാണ് ഈ നെസ്ലേ എന്നുള്ള സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത് അപ്പോൾ അതിന് ശേഷം വളരെ പല സ്റ്റേറ്റ്സും ഇതിന് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ബാൻ ചെയ്യുകയുണ്ടായി ഈ ലെഡ് കണ്ടൻറ്റ് കൂടുതലാണ് എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഈ സ്റ്റോക്ക് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ വരെയും കറക്റ്റ് ചെയ്തു മോർ ദാൻ തേർട്ടി പെർസെൻറ്റേജിലധികം കറക്റ്റ് ചെയ്ത് താഴെ വരികയുണ്ടായി അന്ന് ആക്ച്വലി ഇത് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാതെ ഞാനെന്നും ഈ സ്റ്റോ ഈ സ്റ്റോക്കിന് ഞാനത് ഫോളോ ചെയ്യാറുള്ള സ്റ്റോക്കാണ് കാരണം നമുക്കറിയാം ഇതൊരു വലിയൊരു ഇവരെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ എന്താ പറയുക നമുക്ക് വളരെ ഒരു ത്രില് തോന്നാവുന്ന രീതിയിലുള്ള ഏതൊരു വീട്ടിലും ഉപയോഗിക്കുന്ന പല പ്രോഡക്ട്സുള്ളൊരു കമ്പനിയാണ് നെസ്ലെ എന്നുള്ള കമ്പനിയല്ലേ അപ്പോൾ അവരുടെ ആ സ്റ്റോക്കിന് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് പക്ഷേ ഒരു മോർ ദാൻ സെവൻ തൗസൻഡിലൊക്കെ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വാങ്ങാറില്ല ആ സ്റ്റോക്ക് ഫൈവ് തൗസൻഡിൻ്റെ താഴേക്ക് അന്ന് കറക്റ്റ് ചെയ്ത് വരികയുണ്ടായി പക്ഷേ നമുക്കിപ്പോൾ ചാർട്ടിൽ കാണാം ടു തൗസൻഡ് സെവൻറ്റീനിൽ ഫൈവ് തൗസൻഡ് താഴെ വന്ന ഈ സ്റ്റോക്ക് ഈ മാഗി നൂഡിൽസിൻ്റെ ഈ ബാൻ പിന്നീട് ടെസ്റ്റുകളിലൂടെ അല്ലെഡിൻ്റെ കണ്ടൻറ്റ് കുറവാണെന്ന് അവർ പ്രൂവ് ചെയ്തതിന് ശേഷം ഈ ബാൻ ലിഫ്റ്റ് ചെയ്യുകയുണ്ടായി ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നവംബർ ടു തൗസൻഡ് സെവൻറ്റീൻ പീരീഡിൽ ഈ സ്റ്റോക്ക് വീണ്ടും പുതിയ ഹൈ ആയിട്ടുള്ള സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോറിലേക്ക് മുന്നോര മുന്നേറി പോവുകയാണുണ്ടായത് അപ്പോൾ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീയിലാണ് നെസ്ലേ എന്നുള്ള സ്റ്റോക്ക് അതായത് നമുക്ക് ആ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ആ ആ സ്റ്റോക്ക് താഴ്ന്നു വന്ന് ഫൈവ് തൗസൻഡിന് താഴെ വന്ന സ്റ്റോക്ക് സിക്സ്റ്റീൻ തൗസൻഡ് എയ്റ്റ് തേർട്ടി ത്രീയിലേക്ക് വന്നപ്പോഴും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സ് ഒരു ഫൈവ് ഇയേഴ്സ് പീരീഡിൽ ഇത്രയും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരണം ഈ ഫൈവ് ഇയേഴ്സ് പീരീഡിലുള്ള റിട്ടേൺ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പെർസെൻറ്റേജിൽ കൂടുതലാണ് അല്ലേ അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരേ ക്രൈസിസും കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരും അതുപോലെ തന്നെ നമുക്ക് ആ ക്രൈസിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ച് ദീർഘ ഭക്ഷണത്തോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒരു അടുത്ത കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ക്രൈസിന് വളരെ ചിരിച്ചുകൊണ്ടായിരിക്കും അവർ അതിനെ ഫേസ് ചെയ്തിട്ടുള്ളത് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുക അതായത് ഞാൻ ഈ ഒരു നെസ്ലയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പക്ഷേ അടുത്തൊരു വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഈ കോവിഡ് നയൻറ്റീൻ എന്നൊരു സംഭവം ഉണ്ടാകുകയും അതിനെ തുടർന്ന് നമ്മുടെ മാർക്കറ്റുകളും വേൾഡിലെ എല്ലാ രാജ്യങ്ങളും ലോക്ക്ഡൗണിലേക്ക് പോയതും അതിന് ശേഷം മാർക്കറ്റുകളൊക്കെ വലിയൊരു ക്രാഷിലൂടെ കടന്നു പോവുകയും പല സ്റ്റോക്കുകളും ഫിഫ്റ്റി പെർസെൻറ്റേജും സിക്സ്റ്റി പെർസെൻറ്റേജൊക്കെ താഴെ പോവുകയൊക്കെ ചെയ്തു അതിന് ശേഷം തിരിച്ചു വന്ന് പല സ്റ്റോക്കുകളും പുതിയ ഉയരങ്ങളൊക്കെ കുറിക്കുന്ന കാര്യമൊക്കെ നമ്മളന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത് ഇതുപോലെ ഈ സമയത്ത് സ്റ്റോക്ക് മേടിച്ചവരും പല സ്റ്റോക്കുകളും വളരെ ബീറ്റ് ആൻഡ് ഡൗൺ ആയിട്ടുള്ളതും വളരെ താഴെ പ്രൈസുകളിലൊക്കെ വാങ്ങിയവരൊക്കെ കുറേ പ്രോഫിറ്റ് നേടിയതൊക്കെ അന്ന് നമ്മൾ സംസാരിക്കുമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ സംബന്ധിച്ചിടത്തോളം കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് ലോങ് ടേം ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ഇതിൽ നല്ല അവസരം നമുക്ക് ലൈഫിൽ കിട്ടണമെന്നില്ല അല്ലെ അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളില്ലേ ഇപ്പോൾ നമുക്ക് നമ്മളിതൊരു ഇതൊരു വലിയൊരു ക്രൈസിസ് ആണ് ഒരു നമുക്കറിയാം ഒരു ആരും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം നമുക്ക് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മൾ നമ്മൾ ഈ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഈ കമ്പനികളൊക്കെ നന്നായി പെർഫോം ചെയ്യും എന്നുള്ള ആൻറ്റിസിപ്പേഷനുള്ള ഒരു സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഒരുപക്ഷെ ലൈഫ് ടൈം തന്നെ വളരെ സുഖമായിട്ട് ജീവിക്കാവുന്ന രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കൂടിയാണ് ഒരു പക്ഷേ ഈ മാർക്കറ്റും ഈ ഒരു കോവിഡ് നയൻറ്റീൻ്റെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഡിസാസ്റ്ററും ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഓഫർ ചെയ്യുന്നത് അതിനെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കിനി നമ്മുടെ മുമ്പിലുള്ള ഒരു വഴിയല്ലേ അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് നമുക്ക് സ്റ്റോക്കുകളിൽ നല്ല സ്റ്റോക്കുകൾ നല്ല ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ നമ്മളിതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും അങ്ങനെ പോകുമ്പോൾ നമുക്കും നമ്മുടെ ഈ സ്റ്റോക്കുകളിൽ നമുക്കൊരു പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ നമുക്ക് കുറേ അധികം നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും പല ജോലിയിലായിരിക്കാം ശമ്പളത്തിലായിരിക്കും അല്ലെങ്കിൽ ബിസിനസ്സിലായിരിക്കാം അതൊക്കെ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷനെങ്കിലും നമുക്ക് ഈ ഒരു വിധത്തിൽ റിക്കവർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആശ്വാസകരമായിരിക്കും അല്ലേ താങ്ക് യു